മുക്കിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പ്രാവ് ഏതാ? ഗാഡിറ്റാനോ കൂടുതൽ ഇഷ്ടം. എന്താ എന്നിട്ട് പ്രാവിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? തീറ്റ കൊടുക്കാറുണ്ട്. ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമോ? ക്ലീൻ ചെയ്യില്ല. അതാരാ ചെയ്യുന്നേ? അമ്മൂമ്മയാണ് ക്ലീനിങ് ഒക്കെ. പിന്നെ വെള്ളം കൊടുക്കുവോ? ആണോ? വെള്ളം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ. ഗാഡിറ്റാനോയെ എന്താ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? അതിന്റെ ആ പൗട്ടിങ് അല്ലേ. അങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ പിടിച്ചേക്കും. ഭയങ്കര സ്നേഹവുമാണല്ലേ. അതുകൊണ്ടാണ് ഗാഡിറ്റാനോയുടെ ഇഷ്ടം. നമ്മുടെ അടുത്ത് എത്ര എണ്ണം ഉണ്ട്? നാല് ഫീമെയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാക്കി മൂന്നെണ്ണം ആണുള്ളത്. പിന്നെ വേറെ ഏത്? ഗാഡിറ്റാനോ കഴിഞ്ഞ പിന്നെ ഏറ്റവും ഇഷ്ടം എന്താ? കിങ്ങിനെ എന്തുകൊണ്ടാ ഇഷ്ടം? കോഴിയെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഏത് കളറാ ഇഷ്ടം? വൈറ്റിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവര് രണ്ടുപേരെ ഇപ്പൊ സൈസൊക്കെ ഉള്ളത് കൊണ്ടാണ് കിങ്ങിനെ ഇഷ്ടപ്പെട്ടേക്കുന്നത്. പൗട്ടിങ് കൊണ്ട് ഇണക്കം ആയത് കൊണ്ടാണ് ഗാഡിറ്റാനോ ഇഷ്ടം. പിന്നെ അടുത്ത ഏതാ ഇഷ്ടം? ബൊക്കാറോനെ ഇഷ്ടം. അതെന്താ ബൊക്കാറൊക്കെ ഉള്ള ഒരു പ്രത്യേകത? എന്താ നമ്മളാണ് ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്നത്, രണ്ടുപേരും കൂടെ ചെയ്യും. അടുത്തതോ? അപ്പൊ എല്ലാ പ്രായം കൃത്യമായിട്ട് അറിയാലോ. ഇപ്പൊ ബൊക്കാറൊക്കെ ആകുമ്പോ കണ്ണില് മുടി വരും, കിങ്ങിനെ ആകുമ്പോ കുറച്ച് സൈസൊക്കെ ഉണ്ടായി കോഴിനെ പോലെ ഇരിക്കും. ഗാഡിറ്റാനാകുമ്പോ പൗട്ടിങ് ഉണ്ടാവും, സ്നേഹമായിരിക്കും. ഇനി അടുത്തത് പറ. ഓ, ഹിപ്പി ഉണ്ടായിരുന്നു നമുക്ക് നേരത്തെ. ആ അതിനെ കൊടുത്തു. പിന്നെ ഇപ്പൊ ഉള്ളതില്ല. സാധാരണ പിള്ളേർക്കൊക്കെ ഈ മയിൽ പ്രാവുകളൊക്കെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഫാന്റൈൽ വലിയ ഇഷ്ടമൊന്നും അല്ല, ചെറിയ ഇഷ്ടേ ഉള്ളു. അന്ന് ചെറിയ ഇഷ്ടമായി പോയേ. ഓ, എന്നെയും കൊത്തിയായിരുന്നു. അപ്പൊ ശരിയല്ല, ശരിയല്ല. കൊത്തിയത് കൊണ്ട് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അടുത്ത് ഈ മുഖീനൊന്നും ഇഷ്ടമല്ല. എല്ലാവർക്കും മുഖീനെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. സാൻഡൽ മുഖിയെ ഇഷ്ടമാണ്. ബാക്കി കളറൊന്നും വല്ല ഇഷ്ടല്ലേ. ഓ, നമ്മളോട് സ്നേഹത്തോടെ പെരുമാറും, അതുകൊണ്ടാണ് ഇഷ്ടം. ഓക്കേ, ഇനി ഏതെങ്കിലും വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? ഏതോ ഉള്ളതിനെ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രാവിനെ വാങ്ങാനായിട്ട് അന്വേഷിക്കുമ്പോൾ ഒരു പ്രാവിൻ്റെ തന്നെ പല റേറ്റുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. ഒറ്റടിക്ക് ആളുകൾ ക്വാളിറ്റിയിൽ വന്നേക്കുന്ന വ്യത്യാസമാണെന്ന് പറഞ്ഞാലും നമുക്കത് അത്ര വലിയ ദഹിക്കാറൊന്നുമില്ല. കൂടുതൽ റേറ്റ് പറയുന്നവരോട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, കുറഞ്ഞ റേറ്റ് പറയുന്നവരോട് നമുക്കൊരു താല്പര്യം കൂടുതലും തോന്നും. എന്നാൽ കൊല്ലത്തുള്ള ബിജുച്ചേൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യത്യസ്ത പ്രാവുകളുടെ ഒരുപാട് വെറൈറ്റികൾ കാണാനായിട്ട് പറ്റും. അതായത് ക്വാളിറ്റിയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിൽ വ്യത്യാസങ്ങളുള്ള പ്രാവുകളെ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈസിയായി കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ബിജു ചേട്ടൻ ഇവിടെ നാട്ടിലല്ല വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രാവുകളെ പരിപാലിച്ചു പോകുന്നത് അമ്മയും ഭാര്യയും നമ്മുടെ കല്യാണിക്കുട്ടിയൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു കൊല്ലം, കേരളത്താണ് എൻ്റെ വീട്. എൻ്റെ ലോഫ്റ്റിൻ്റെ പേര് ആർ കെ ലോഫ്റ്റ് എന്നാണ്. എന്തൊക്കെ പ്രാവുകളാണ് ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത്? ഇപ്പം മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ കിങ് മുദിന മുഖി അത്രയും ബേർഡ്സ് ആണ്. ഫാന്റൈൽസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഒരു സീരിയസ് ആയിട്ട് ഈ ഒരു പ്രാവളത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? നാട്ടിലുണ്ടോ ഇപ്പോ? ഇപ്പൊ ഞാൻ നാട്ടില്, ഞാൻ ഗൾഫിലാണ്, ഇറാഖിലാണ് വർക്ക് ചെയ്യുന്നത്. വൈഫും അമ്മയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. മോളും സഹായിക്കും. ആ, മോളും സഹായിക്കും.
ലാഭകരമായിട്ടാണോ പോകുന്നതെന്നാണ് ഞാൻ. കുഴപ്പമില്ല, ലാഭമായിട്ട് കുഴപ്പമില്ല. നമ്മൾ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് അതിന്റെ ഇൻകം റിട്ടേൺ തരും എന്നുള്ളതാണ്. നമ്മൾ നല്ലോണം നോക്കുക, അതാണ്. അല്ല, ഇപ്പൊ സീരിയസ് ആയി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? സീരിയസ് ആയിട്ട് തുടങ്ങിയാൽ നേരത്തെ നമ്മൾ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അന്ന് കുഞ്ഞുനാള് തൊട്ടേ നമ്മള് വെച്ച് നാടൻ പ്രാവിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുഖി ഐറ്റംസ് രണ്ടു മൂന്ന് പേർ വെച്ചിട്ട് ചെയ്ത് ഒരു മെയിനായിട്ട് സീരിയസ് ആവുന്ന നമ്മളെ കുറിച്ച് പഠിച്ചതിന് ശേഷം സീരിയസ് ആവുന്ന ഒരു രണ്ടു മൂന്ന് കൊല്ലം. അപ്പൊ ഇപ്പൊ നമുക്ക് വലിയ പ്രാവുകളൊക്കെ ആണെങ്കിൽ വിറ്റ് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ചെറിയ പ്രാവുകൾ മാത്രമേ വിറ്റ് പോകുള്ളൂ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല. ആദ്യമേ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു വിറ്റ് പോകുക. പക്ഷേ നമ്മളൊരു ആ ഒരു ഇതൊരു സെയിൽസ് ആയിട്ടുള്ള രീതിയിലല്ല ആദ്യം തുടങ്ങിയത്. വളർത്തുന്ന ഒരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളും മറ്റുള്ള കാര്യങ്ങളും ഓരോരുത്തരെ ഓരോ പേടികളൊക്കെ കണ്ട് നമുക്ക് അവരുടെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞത്. അപ്പൊ വിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് നല്ല ബേർഡ്സ് കുറവ് വന്നിട്ടുണ്ട്. എന്നാലും വലിയ ബേർഡ്സിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് ഒരുമാതിരിപ്പെട്ട വീടുകൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട വീടുകളെല്ലാം നമ്മളിലുണ്ട് കൊടുക്കാനായിട്ട്. ഇത് കിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഇടയ്ക്കുള്ള ഒരു നല്ല ക്വാളിറ്റിയിലുള്ളതെന്ന് പറയാൻ പറ്റും. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഡായിരിക്കും അല്ലേ? അതായത് ഇപ്പൊ കിങ്ങിന്റെ കാര്യത്തിലേക്ക് നമ്മുടെ ഇടയ്ക്ക് ഒരാൾ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ പല പ്രൈസ് റേഞ്ചുകളിൽ മേടിക്കാൻ പറ്റും. ഇവിടുന്ന് പല പ്രൈസിന്റെ ഉണ്ട്, നമ്മുടെ ഓൾഡ് ലൈൻ കിടപ്പുണ്ട് നമ്മളതിൽ, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങാനും നമ്മള് പറഞ്ഞ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ഇത് എത്ര രൂപയ്ക്കായിരുന്നു മേടിച്ചതെന്ന് പറയാം? ഇത് മേടിച്ചത് 60 രൂപയ്ക്കാണ്. 60,000 രൂപയ്ക്ക് മേടിച്ച കിങ്ങിന്റെ പേരാണ് ഇത്. പക്ഷെ ഇത് അപ്പൊ കിങ് ഞങ്ങളുടെ നാട്ടിൽ കിങ്ങിന് ഇത്രയും റേറ്റില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പേടിനെ കാണിച്ചു കൊടുക്കാം അല്ലേ? നമ്മളെ ഉണ്ട്, കിടപ്പുണ്ട്, നമ്മളെ കിടപ്പുണ്ട്. അങ്ങനെ പല അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ ആ പഴയ ഓൾഡ് ലൈൻ ഇവിടെ കീപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിപ്പോ മുട്ടയിടാൻ തുടങ്ങിയാ? നമുക്ക് സ്റ്റാർട്ടിംഗ് തുടങ്ങി. കൈ കിട്ടിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഇപ്പൊ നമ്മളൊരു 2 മാസം, ഒരു 1.5 മാസം ആയിട്ടുള്ളൂ. ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? റിസൾട്ട് കിട്ടാനോ അങ്ങനെയൊക്കെ? അല്ല, നല്ല റിസൾട്ട് ഉണ്ട് അതിന്. കാരണം ഇപ്പം റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഉണ്ട്. നമുക്ക് അടുത്ത കിങ്ങിനെ നോക്കാം. ഇത്രയും തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കിങ്ങിനെ നോക്കാം അല്ലേ? ഇത് നമ്മുടെ കിങ്ങിന്റെ ഒരു വൈറ്റ് പേർ അല്ലേ? ഇതാണ് ഫീമെയില്. രണ്ടും നല്ല ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. നമ്മളെ ലൈനിൽ ഇറങ്ങിയ കുട്ടിയാണ്. അതായത് ഇത് രണ്ടും നമുക്ക് ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. അവിടെ നിർത്തിയേക്കുന്നതാണോ അല്ലെങ്കിൽ കൊടുക്കാതെ നിർത്തിയേക്കുന്നതാണല്ലേ? പക്ഷേ ഇത് രണ്ട് ക്ലച്ചിലാക്കിയാണെന്ന് മാത്രം. സെയിം ക്ലച്ചിലുള്ളതല്ല. അങ്ങനെ പൊട്ടിക്കണമെന്നുള്ള അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ നമുക്ക് മൂവിങ്സ് ഉള്ളത് നേരത്തെ തുടങ്ങുന്നത് ഒരു ആസ്ട്രായിട്ടായിരുന്നു. അപ്പം നമുക്ക് മൂവിങ് ഇച്ച് കുറവ് കാരണം വൈറ്റ് നല്ല മൂവിങ് ഉണ്ട്. രണ്ടും വൈറ്റ് ആയിട്ടാണ്. വൈറ്റിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനെ വൈറ്റ് ആക്കിയത്. വൈറ്റ് ഇപ്പൊ വൈറ്റ് കുട്ടികൾ തന്നെ ആയിരിക്കും അല്ലെ കിട്ടുന്നത്? ഇവർക്കും കുട്ടികൾ ഇറങ്ങി തുടങ്ങിയോ? അവരുടെ ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ കുട്ടിയാണ് കിടക്കണത്. ഇതിപ്പോ അതിന്റെ പാരന്റ് ആണല്ലോ? അതിന്റെ പാരന്റ്. അതായത് ഫീമെയിലിന്റെ പാരന്റ്സ് ആണ്. പാരന്റ്സ് അത് മെയില്, ഇത് ഫീമെയില്. മെയില് നല്ല സൈസ് ആയിട്ടുണ്ടല്ലേ? നല്ല സൈസ് വന്നിട്ടുണ്ട്. ഇതാവുമ്പോ ഒരു ഓൾഡ് ലൈൻ എന്നുള്ള രീതിയിൽ വരും അല്ലേ? ഇതൊക്കെയാ നമ്മൾ എങ്ങനെയാണ് അപ്പൊ മാർക്കറ്റിൽ മറ്റേതിന് 60,000 രൂപ പറഞ്ഞു. നമ്മള് കുട്ടികൾക്ക് കുറച്ച് റേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഇതിനിപ്പോ നമ്മൾ കൊടുക്കുന്ന 5 രൂപ 6 രൂപ 5 രൂപ 6 രൂപയ്ക്ക് ഇത്. അപ്പൊ എല്ലാ റേറ്റിലുള്ളതും ഉണ്ട്. ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും വന്ന് കാണാം. നമുക്ക് ഇത് പറഞ്ഞവർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും രണ്ടും കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കീപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ വന്ന് നോക്കുന്ന സൈസ് ഒക്കെ ഉണ്ട്, നല്ല സൈസ് ഒക്കെ ഉള്ള വീടാണ്. ഓരോ ഷേപ്പ് ആണ്. മറ്റേതൊരു ബോൾ ഷേപ്പ് ടൈപ്പ് ആണ്. ഇത്ര ബോൾ ഷേപ്പ് വരുന്നില്ല. മറ്റേന്റെ അത്രയും ഉണ്ട്, പക്ഷെ മറ്റേന്റെ അത്രയും ഇല്ല. ഷോർട്ടായി ഷോർട്ടായി വരുവാണ് പേടുകൾ. ഓ പഴയ പോലെ ഹ്യൂജ് എന്ന രീതിയിലല്ല അല്ലേ? ഇപ്പൊ നമ്മള് രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ളതിനെ കാണിച്ചു. ഒരു വലിയ റേറ്റിലേക്ക് പോകുന്ന വലിയ ക്വാളിറ്റി ഉള്ളതിനെ കാണിച്ചു. ഒരു ഏറ്റവും അവസാനത്തെ ലെവലിൽ വരുന്നതും കാണിച്ചു. അപ്പൊ ഇവരാണെങ്കിൽ ഏത് ലെവലിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാല് എടുത്ത റേറ്റ് കൂടുതലാണ്. പക്ഷെ എന്നാലും നമ്മള് കുട്ടികൾ ഇതിനൊക്കെ ഇറങ്ങി എനിക്ക് ഒരു പേര് ഇറങ്ങി കിട്ടിയായിരുന്നു. നമ്മളൊരു ആവറേജ് റേറ്റില് നമ്മളിപ്പോ അത് കൊടുക്കുന്നത്. എന്നാലും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ അത്രയും റേറ്റ് വരില്ല. ആ ബ്ലൂ ബാറിനെ കാണിച്ചതിന്റെ അത്രയും വരില്ല. സോ കളറൊക്കെ നോക്കുന്ന ഇവര് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്. പക്ഷെ അത് റേറ്റ് വരില്ല. ഇത് 2019 ഇറങ്ങിയാണ്. 2020 ആണ് മറ്റേത് വന്നേക്കുന്നത്. 2019 ഒരെണ്ണം മെയില് വന്നിട്ട് 2020
ഇരുപതും വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് മീഡിയം ലെവലില് നിക്കുമല്ലേ, നമ്മളുടെ കയ്യിലുള്ള നോക്കുന്ന മീഡിയം ലെവലായിരിക്കും. ഇതിപ്പോ ഏത് ലെവലില് കൂട്ടാൻ പറ്റും? നമ്മള് മിഡിൽ ലെവലില് പറഞ്ഞു, ലോവർ ലെവല് പറഞ്ഞു, ഹൈ എൻഡ് പറഞ്ഞു, അങ്ങനെ നമുക്ക് ആ ഒരു 2018 ആ ഒരു ഷേപ്പ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ കാണിച്ചതിനേക്കാൾ കുറച്ച് കുറവ്, ചെറിയൊരു എമൗണ്ട് വ്യത്യാസം. പക്ഷെ നോക്കുമ്പോ ഇതും നല്ല ഭംഗിയുള്ള വീടാണ്, ഷേപ്പ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ തന്നെ നോക്കി നാല് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റികൾ നമ്മുടെ കയ്യിൽ കണ്ടാലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മനസ്സിലായില്ല. ഇവിടെ ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാല് ബേർഡിനെയും ഡിഫറൻസ് ചെയ്ത് കാണാൻ പറ്റും. അതാണ് ഈ ഒരു ലോഫ്റ്റിന്റെ പ്രത്യേകത. എല്ലാം ഒഴിവാക്കിയിട്ടില്ല, ചെറുതെങ്കിൽ ചെറുത്, വലുതെങ്കിൽ വലുത്, എല്ലാം നിരാശപ്പെടുത്തുന്നില്ല. എന്ത് ക്വാളിറ്റി വേണമെങ്കിലും കിട്ടും അല്ലേ. ഇത് കിങ്ങിന്റെ ഒരു അടുത്ത പേർ കൂടെ ഉണ്ടല്ലേ, അഞ്ചാമത്തെ പേരാണോ? അത്യാവശ്യം നല്ല ബേർഡ്സ് ആണ് ഇത്. കാഴ്ചക്ക് കളർ വെച്ച് നോക്കുമ്പോ കുറച്ച് കളർ ചേഞ്ച് ആണ്. നല്ല ആക്റ്റീവ് ആണല്ലേ, ഇപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കിങ്ങിന്റെ കുട്ടികള് നമ്മള് കൊടുക്കാനുള്ള ഇത് ഓൾറെഡി കൊടുത്തു പോയി. ഇതിപ്പോ കള്ളിയൊക്കെ കംപ്ലീറ്റ് ആയതാണോ? ഏജ് ആയതാണോ? കുട്ടികളാണ് കൊടുത്തു പോയതാണല്ലേ. ഇനി നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പൊ വൈറ്റ് ഒക്കെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? ഒരു പേരുണ്ട്, അതിനൊന്ന് നോക്കി. ഇത് വൈറ്റിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് കുട്ടികളുണ്ടല്ലേ, മൂന്നും വൈറ്റിന്റെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വൈറ്റിന്റെ നമ്മൾ ഒറ്റ പേരിൽ നിന്നാണ് നമുക്ക് ഇത്രയധികം കുട്ടികളെ കിട്ടിയല്ലേ, ഒരൊറ്റ പേരിൽ നിന്ന്. അപ്പൊ ലാഭമാണെന്നുള്ളത് ഇനി ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കത്, അതായത് അവരെ സ്നേഹിച്ച്, ഞാൻ പറഞ്ഞില്ല, അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ അതാണുള്ള ഇൻകം നമുക്ക് തരും, തിരിച്ചു തരും. ഇതിപ്പോ നമ്മൾ ആദ്യം കുറച്ച് മുമ്പ് കണ്ട കുട്ടികളായിട്ട് നോക്കുമ്പോ ഏജ് വെച്ചിട്ട് മേലിലാണോ താഴത്താണോ? ചെറിയ കുട്ടികളാണോ, മറ്റേനേക്കാൾ കുട്ടികളാണല്ലേ. അത്ര ആയിട്ടുള്ളൂ. വലിയ അഴുക്കൊന്നും ഇല്ലാതെ ഇവരെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്? നമ്മള് കുളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടോ? സ്പേസ് നമ്മള് സെപ്പറേറ്റ് ടാങ്ക് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ടൊക്കെ നിൽക്കും. വിടുന്നില്ല, ആഴ്ച രണ്ടു പ്രാവശ്യം ഇറക്കി വിടും, ആഴ്ച രണ്ടാണ് പുറത്തേക്ക് വിടും. എഗ്ഗിലിരിക്കുന്നവരെ വിടില്ല. അർജന്റ് മുദീന അല്ലേ, എത്ര കാലമായി നമുക്ക് ഇതിനെ മേടിച്ചിട്ട്? ഇതിനെ വന്നിട്ട് ഇപ്പൊ ഒരു വർഷത്തോളം ആവാൻ പോകുന്നു. ഒരു വർഷത്തോളമായി. ഇതിനിടയ്ക്ക് നമുക്ക് കുട്ടികളെയൊക്കെ ഇറക്കി തന്നു. നമുക്കിപ്പോ ഒരു ക്ലച്ച് ഇറങ്ങി, രണ്ടാമത്തേത് ഒരു എഗ്ഗി മാറ്റി. അപ്പൊ നമ്മൾ കുട്ടികളായിട്ട് എടുത്തതാണോ ഇതിനെ? കുട്ടികളായിട്ട് എടുത്തത്, ഒരു അഞ്ചു കള്ളി ആറുകളിലെ എടുത്തതാണ്. പൊതുവെ പ്രാവുകൾ എടുക്കുമ്പോൾ ചെറിയ കുട്ടികളായിട്ടാണോ മേടിക്കാറുള്ളത്? നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിനെ അങ്ങനെ എടുക്കും. ഇതിപ്പോ കൊടുത്തിട്ടുണ്ടോ, എന്റെ കുട്ടികളെ കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഇത്തരത്തിൽ അർജന്റ് മുദീനകള് മുദീനയുടെ കൂട്ടത്തിൽ കുറച്ച് ഡിമാൻഡ് ഉണ്ടാവുമല്ലോ, ഇറ്റാലിയന്റെ കൂട്ടത്തില്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മള് കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടികളെ നല്ല മാർക്കിംഗ് ഒക്കെ ആണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കൊടുക്കും. ഈ ഷീൽഡിന്റെ വട്ടിലുള്ള കളറും അതുപോലെ തന്നെ ആ യൂ ഷേപ്പും ഒക്കെ നോക്കിയിട്ടാണല്ലേ. ചില സമയത്ത് ആ ഒരു ഫീമെയിലിന്റെ ആ ഒരു കളറിലേക്ക് കയറി വരും, ചിലപ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള. ഇത് ഇത്തിരി ലൈറ്റ് ആണെങ്കിൽ കുറച്ച് കുറേ. എങ്ങനെയാ, എന്നാലൊരു 3000 രൂപ റേഞ്ചിലായിരിക്കും? 3000 ആദ്യം പേര് കൊടുത്തത് 5 രൂപയ്ക്കൊക്കെ. 5 രൂപയ്ക്കാണ് കൊടുത്തത്, രണ്ടാമത്തെ. ഓ, 5 രൂപയ്ക്കാണ് നമ്മൾ ഈ അർജന്റ് മുദീനയുടെ കുട്ടികളെ കൊടുക്കുന്നത്. രണ്ട് കള്ളി ആയപ്പോഴത്തേക്ക് ഇത് മുദീനയുടെ കുട്ടിയുണ്ടല്ലേ, കുട്ടികളെല്ലാം കുട്ടികളൊക്കെ വന്നാൽ ശരിക്കും വിൽക്കാൻ സുഖമായിട്ട് വിറ്റ് പോകുന്നു. നല്ല പോലെ വിറ്റ് പോകുന്നുണ്ട്. ഇതാവുമ്പോ നമ്മളിപ്പോ നേരത്തെ അർജന്റിനെ കണ്ടു, അതുമായിട്ടുള്ള റേറ്റ് വ്യത്യാസം വരുമ്പോ കുറച്ചുകൂടെ കുറവായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് നല്ലൊരു ഷേപ്പ് വേണമെങ്കിൽ 3 രൂപ അല്ലെങ്കിൽ 2.5 രൂപ. അപ്പൊ അർജന്റിനാണ് നമ്മൾ ഈ പറയുന്ന 5 രൂപ റേറ്റ് വരിക, ഇതാണെങ്കിൽ 3 രൂപ 2 രൂപ ആ റേറ്റിൽ പോകും. രണ്ടു കുട്ടിയും കിട്ടിയിട്ടുണ്ടല്ലേ, തീരെ ചെറിയ കുട്ടികൾ. ഇതിപ്പോ അടുത്ത പേര് എല്ലാത്തിന്റെ ഒരു 5 പേരെങ്കിലും കീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. കിങ് ആണെങ്കിലും മുദീന ആണെങ്കിലും ഒക്കെ നല്ല പേര് നിർത്തിക്കൊണ്ട് നമ്മൾ ബാക്കി സെയിൽ ചെയ്തത്. ഇഷ്ടപ്പെട്ട പേരിനെ നിർത്തിയല്ലോ, മോശമല്ലായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയേക്കുന്നതിന് നിർത്തി. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ അങ്ങനെയൊന്നും നോക്കി പോയിട്ടില്ല, എല്ലാം ഇറ്റാലിയൻ നമ്മുടെ സാധാരണ മുദീനകളെ തന്നെയാണ് സെലക്ട് ചെയ്തത് അല്ലേ. നമുക്കൊരു കള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേടിനെ നമുക്ക് നോക്കി എടുക്കുകയാണെന്നുള്ളതാണ്. ഇനിയുണ്ടോ മുദീനയ്ക്ക് പേരുണ്ടോ? നമ്മുടെ ഇതിന്റെ ഹെഡിന്റെ ടോപ്പിൽ കൊത്ത് കൊത്തിട്ട് ആദ്യം മുതലേ ഉള്ളതാണ്. മാറുമായിരിക്കും, പൊട്ടി കാണുമല്ലേ, ജസ്റ്റ് ആയതേ ഉള്ളൂ, ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
വൈറ്റ് കയറി കയറി വരുന്നതാണ്. ഈ ഫീമെയിൽ ബേർഡ് അല്ല കൂടുതൽ വൈറ്റിഷ് ആയിട്ട് കളർ കയറി വരുന്നുണ്ടല്ലേ. ബ്ലൂ ചെക്കർ അല്ലേ. ഇതിന്റെ കുട്ടികളെ കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പൊ അടുത്ത ബ്രീഡിങ്ങിലേക്കൊക്കെ ആയിരിക്കും. ഇപ്പൊ കൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തടിക്കഷ്ണം, ഒരു ചാക്ക്, ഒരു എഗ്ഗിങ് പാത്രം. എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം? അവർക്ക് അതിനകത്ത് ഇരിക്കാൻ വേണ്ടിട്ട്, പിന്നെ അവർക്ക് ഈ കാല് ഈ കമ്പിയല്ലേ മെഷിൽ കൊണ്ട് ഇത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ചാക്ക്. കൂടുതലാകുമ്പോഴത്തേക്ക് അവരുടെ കാലിന് തന്നെ ഒരു വേദന, നമുക്ക് തന്നെ ഇരിക്കുമ്പോൾ ഒരു വേദന ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയാണ് ഈ മൂന്ന് സംഭവങ്ങളും വെച്ചേക്കുന്നത് അല്ലേ. അതിനകത്ത് ചാടി കയറാൻ വേണ്ടിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങുമ്പോൾ അവർ എഗ്ഗിങ് ട്രേ കുലുങ്ങാതിരിക്കാൻ വേണ്ടി, കുലുങ്ങാതിരിക്കാനും പിന്നെ അവർക്ക് കയറാൻ എളുപ്പത്തിന് വേണ്ടിട്ട് കുറച്ചുകൂടെ സുഖമായിട്ട് കയറാൻ പറ്റും. അങ്ങനെയാണ് ഇത് ഇട്ടേക്കുന്നത്. അപ്പൊ ചാക്കൊക്കെ നമ്മള് ഇടക്കിടക്ക് മാറ്റേണ്ടി വരും. ഒന്ന് കമത്തി ഇടാലെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് അടുത്ത ചാക്ക് ഇടും, ചെറിയ പീസാക്കി ഇട്ടോളും. ഇത് സാൻഡൽ കളറിലുള്ളതല്ലേ. രണ്ട് കുട്ടികളും ഉണ്ട്. ഈ കുട്ടികളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? പിന്നെന്ത്? ക്ലച്ച് ആയിരുന്നു. ഓ എല്ലാ. അപ്പൊ ഈ ഒരുമാതിരിപ്പെട്ട ബേർഡ്സ് എല്ലാം ലാഭത്തില്ല. മുദീന നമുക്ക് ലാഭത്തിലാണ്. നഷ്ടമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത എഗ്ഗ് ചെയ്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് ടെസ്റ്റിന് വെച്ചു, രണ്ടാമത്തെ എഗ്ഗ് വരുമ്പോ ഒരുമിച്ച് വെച്ചു കൊടുക്കും. ആ അങ്ങനെ ഇവരെ കൊണ്ട് തന്നെ നോക്കിക്കും. ഇതിനൊക്കെ ആകുമ്പോ നമ്മള് പ്രൈസ് റേഞ്ചും കൂടെ ഏകദേശം പറയാമോ? ഇപ്പൊ ഞാൻ കൊടുത്ത ലാസ്റ്റ് കൊടുത്ത 3 രൂപയ്ക്കാണ്. 3 രൂപയ്ക്ക് കൊടുക്കും. അതായത് ഇതിനു മുമ്പ് നമ്മൾ കണ്ട കുട്ടീനേക്കാൾ റെഡിനേക്കാളും കുറച്ചുകൂടെ ഒരു റേറ്റ് ഉണ്ട്. 500 രൂപയുടെ വ്യത്യാസമേ ഉള്ളു. നല്ല കുട്ടികളായിരിക്കും തോന്നുന്നു. നല്ല ഷേപ്പായിട്ടാണ്. ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ ഒരു എന്ത് പ്രായമാകുമ്പോ നമ്മൾ ഇവരെ കൊടുക്കും? അവര് കൊത്തി തിന്നുണങ്ങി ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് കൊടുക്കും. ഇപ്പൊ ഒരു വെറൈറ്റി എന്ന രീതിയിലാണ് നമ്മള് ഫ്രില്ലിനെ കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ക്രസ്റ്റ് ഇല്ലാത്ത ഒരെണ്ണം, ക്രസ്റ്റ് ഉള്ള ഒരെണ്ണം. ക്രസ്റ്റ് ഉള്ള കുട്ടികളാണ് ഇറങ്ങുന്നത്. പെഗ് ചെയ്തിരിക്കുകയാണല്ലേ. എങ്ങനെയാണ് ഫ്രില്ലിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താ നമ്മള് ആ ഒരു ചിറകിലുള്ള ആ ഒരു ഫ്രില്ലിങ് എടുത്താണ്, മോളുടെ ഇഷ്ടപ്രകാരം എടുത്താണ്. മോൾക്കാണ് ഇതിനോട് കൂടുതൽ താല്പര്യമുള്ളത്. വളർത്തിയിട്ട് എങ്ങനെയുണ്ട്? സെയിലും ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ കൂടുതലായിട്ട് ചെയ്യുന്നത്? ഇപ്പൊ സെൽഫ് കളേഴ്സ് വരുന്നു, ആൽമണ്ട് വരുന്നു. പക്ഷെ എനിക്ക് അതിനോട് വലിയ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഈ കിങ്ങും മുദിനട്ടാണ്. കിങ്ങും മുദിനാടാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ സിംഗിൾ പെയർ ഇട്ടേക്കുന്ന കാരണം ആൾക്കാർ വരുമ്പം അവര് കുറെ വെറൈറ്റി ഉള്ളപ്പോ അവർക്കൊരു സന്തോഷം. അവർ ഇല്ലെന്ന് നമ്മള് പറഞ്ഞുണ്ടല്ലോ, ഉണ്ടെങ്കിൽ നമ്മള് കൊടുക്കുക. ഇതിപ്പോ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണോ? ഞാൻ 3 രൂപ കൊടുക്കാറുണ്ട്, ചിലപ്പോ 4 രൂപ കൊടുക്കാറുണ്ട്. ആ റേറ്റിലൊക്കെ പോകും. ഫ്രില്ലിങ് ഒക്കെ നല്ല രീതിയിലുണ്ടല്ലേ. നിന്റെ ഒരു ഫീമെയിൽ മേൽ കിടപ്പുണ്ട്, സിംഗിൾ ആയിട്ട്. ഇത് നമ്മുടെ ബൊക്കാറുടെ പേരല്ലേ. ഒറ്റ പേരേ ഉള്ളൂ. രണ്ടെണ്ണം കുട്ടികൾ ഇറങ്ങി. ഓ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബേർഡ്സ് ആണല്ലേ. ലെങ്ത് ഒക്കെ ഉണ്ട്. നമ്മുടെ സാധാരണ ഈ ടൈപ്പ് ബേർഡ്സിനെ കാണുന്നതിനേക്കാൾ ലെങ്ത് ഉണ്ടല്ലേ. ചില ബേർഡുകള് ഷോർട്ട് ഉള്ളതും ഉണ്ട് ഈ ബൊക്കാറുടെ. ഇതിപ്പോ മെയില് ഫീമെയിലും ഏതാ? ഇത് മെയില്. വൈറ്റ് ആയിട്ടുള്ള സ്റ്റിപ്പർ പോലെ ഇരിക്കണം അല്ലേ. നമുക്ക് ടൈഗർ ഒക്കെ വിടുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ഒരു പേര് ടൈഗറും ഒരു വെള്ളത്തിൽ രണ്ട് വൈറ്റും കിട്ടി. വൈറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മെയിൽ ബേർഡ് ആണെന്ന് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നണം അല്ലേ. പക്ഷെ കറക്റ്റ് ടൈഗറാ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ കുട്ടികൾ ഇറങ്ങുമ്പോ എങ്ങനെയാ പോവുക? 5 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്. 5 രൂപയ്ക്ക് കുട്ടികൾ പോവുക. ഇതാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇവർ എന്താ ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ? ഒന്ന് ഭയങ്കര സ്നേഹമാന്ന് പറഞ്ഞിട്ട് ആ സ്നേഹമൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ. കടലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് സ്നേഹം കാണിക്കുന്നത്. അതുകൊണ്ട് കടലില്ലാതെ വന്നതോ? കടലില്ല. അല്ല കടലായിട്ടൊക്കെ വരണ്ടേ അപ്പോ? ഇപ്പൊ കുട്ടിയൊക്കെ ആയിട്ടിരിക്കാണല്ലേ. കുട്ടികളൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടാണോ? കയ്യില് ഈ കുഞ്ഞായിരിക്കുമ്പോ എടുക്കാനും സമ്മതിക്കില്ലല്ലേ. ഫാന്റൈലിന്റെ എത്ര പേരുണ്ടാകും നമ്മുടെ കയ്യില്? ഫാന്റൈലിൽ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു, ഷാഡിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സെയിലായി. ഇപ്പം രണ്ടുപേരേ ഉള്ളൂ. ഈ ഫീമെയിൽ ഇതാണല്ലേ. മെയിൽ ബേർഡ് കുറച്ചുകൂടെ സെറ്റപ്പ് ആയിട്ടുള്ള ബേർഡാണെന്ന് തോന്നുന്നല്ലേ. കുറച്ച് വീക്ക് ആയിട്ടിരിക്കണം. പക്ഷെ കുട്ടികളുണ്ടല്ലോ ഈ പറയുന്നത്. ഇതൊരു കുട്ടിയല്ലേ? നമുക്ക് ഈ ആൽമണ്ട് കളറിൽ കുട്ടികളെ കിട്ടാറുണ്ടോ? ഒരു പ്രാവശ്യം കിട്ടിയാണ്. ഓ ഓ മെയില്.
ഇതിപ്പോ ഒരു കുട്ടിയോട് ഇറങ്ങിയിരിക്കോണ്ടല്ലോ, അതും റെഡ് കുട്ടിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവരുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മള് എന്ത് റേറ്റിന്റെ കൊടുക്കും? അതൊരു പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 രൂപ 6 കിലോ ഫാന്റൈലിനാണോ നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത ബേർഡ്സിൽ ഉള്ളതാണോ? കുറച്ചാണ്, പിന്നെ മറ്റു ബേർഡ്സിലേക്ക് മാറ്റിയതാണല്ലേ. ഇവരുടെ കുട്ടികളും ഏകദേശം സെയിം ക്വാളിറ്റിയിൽ വരും, നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ആ ഒരു ഇതിൽ തന്നെ വരും. ശരിക്കും ഇത് പൊട്ടിയിരിക്കുന്നത് നമ്മള് ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കും തോന്നുന്നല്ലോ. ജയിലൊക്കെ പെഗ് ചെയ്തിരിക്കണോ? അല്ലല്ല, എഗ്ഗിലല്ല. അടുത്തൊരു പേരുണ്ടല്ലോ അതിനെ കാണാൻ, ഫാന്റൈലൊരു വൈറ്റ് അല്ലേ. ഇവർക്കിപ്പോ കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലാകും. ഇവരുടെയൊക്കെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് വരിക? നമ്മുടെ മറ്റൊക്കെ 1500 രൂപ റേഞ്ചില് വരും. അത്യാവശ്യം നല്ല രീതിയിൽ ടെയിലൊക്കെ ഉണ്ടാവും. ഇതിന്റെ കടക്കത്തില്ല, അങ്ങനെ നമ്മളെ പിടിച്ചിടണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് മേടിക്കും, മേടിച്ചോണ്ട് പോകും. കൊറേ വിചാരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചൊരു പ്രത്യേക ഭംഗിയായിരിക്കും. പുറത്തൊക്കെ നമുക്ക് ഇറക്കി നടത്താൻ വേണ്ടി കഴിഞ്ഞാല് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നു. നമ്മുടെ മുഖിയുടെ കളക്ഷനിൽ ഇത് ഫസ്റ്റ് കാണുന്ന പേരല്ലേ? ഫസ്റ്റ് കാണുന്ന ടൈഗറായിട്ട്, ടൈഗറും വൈറ്റും കൂടെ. വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങിയ ഒരു പേരന്റ്സിന്റെ കുട്ടിയായിരുന്നു. അത് രണ്ടും ഫീമെയിൽ ആയിരുന്നു. പിന്നെ അതിന് നമ്മള് ഇതുമായിട്ടിട്ട് കുട്ടികളെ കിട്ടുമ്പോ എങ്ങനെയുണ്ട്? അത്യാവശ്യം ആദ്യമായിട്ടാണ് എഗ്ഗിയിരിക്കുന്നത്. ഓ, ഫസ്റ്റ് എഗ്ഗിങ് ആണ് ഇപ്പൊ വന്നേക്കണത്. നമുക്കറിയാം എല്ലാരും പറഞ്ഞ എന്നോട് ബ്ലാക്ക് ഇടണമെന്നാണ്. ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു നല്ല റിസൾട്ട് കിട്ടും അല്ലെ? ടൈഗർ തന്നെ കിട്ടാൻ വേണ്ടി അല്ലേ? റിസൾട്ട് ഇത് ഇതേ സെയിം. ഇതില് നമുക്ക് ഒരു പേര് കൂടെ ഉണ്ട്, അതിനെ കൂടെ ഒന്ന് കാണാം. ഇതിപ്പോ അതേപോലെ തന്നെ അല്ലേ? ശരിക്കും ക്ലച്ച് പൊട്ടിച്ചിട്ടേക്കാണ്. ഇത് രണ്ടും മെയിലായി, വൈറ്റ് എന്ന് പറഞ്ഞ കുട്ടികളാണ്, മറ്റേതുമായിട്ടല്ലേ. അത് രണ്ടും ഫീമെയിൽ ആയതുകൊണ്ട് ഒരുമിച്ച് ഞാൻ പേരായിട്ട് മേടിച്ചത് ഈ ടൈഗർ എന്ന് പറഞ്ഞു. മെയിലായി. രണ്ടുപേരും ഒരേ സമയത്തൊക്കെ തന്നെ എഗ്ഗ് ചെയ്ത് വരുന്നു. നമുക്ക് പൊട്ടിയും കിട്ടി, ക്ലച്ച് പൊട്ടിയും കിട്ടി അല്ലേ? അതുകൊണ്ട് നമുക്ക് വേറെ മേടിക്കേണ്ടി വന്നില്ല, വേറെ സെപ്പറേറ്റ് മേടിക്കേണ്ടി വന്നില്ല. രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ആയിട്ട് അവരെ തന്നെ പൊട്ടിക്കാൻ പറ്റി. അപ്പൊ ഇവരെ മേടിച്ചപ്പോ തന്നെ ഇതേ കളർ പാറ്റേണിലൊക്കെ ആയിരുന്നു ഇവരെ കിട്ടിയത്? ഞാൻ ഇറാഖിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇങ്ങനെ വരും, അറിയത്തില്ല. നമ്മളങ്ങനെ എടുത്താണ് ടൈഗർ എന്നുള്ള പ്രതീക്ഷയല്ല, നമ്മളൊരു എടുത്താണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുള്ള് മോൾട്ടിംഗ് ഒക്കെ ആയപ്പോഴത്തേക്ക് വീടിന്റെ കളർ മാറി. അതിന് എത്ര കാലം എടുത്തിട്ടുണ്ട്? 6 മാസത്തെ ടൈമിനിടയ്ക്ക് വന്ന 6 മാസത്തിനെ തന്നെയാണ്. അപ്പഴത്തേ വന്ന 6 മാസം ലോക്ക്ഡൌൺ ഒക്കെ സമയത്ത്. ഓ, ലോക്ക്ഡൌൺ ടൈമിനാണ്. അപ്പഴത്തേക്ക് വീടങ്ങ് മാറി, കളർ മൊത്തത്തിൽ ചേഞ്ച് ആയി. രണ്ടും പിന്നെ മെയിലായിരുന്നു, പിന്നെ എനിക്ക് ഫീമെയിൽ ഉണ്ടായോണ്ട് കുഴപ്പമില്ല. മുഖിയെ നമ്മള് കളക്ട് ചെയ്താണോ? ഈ ആൽമണ്ട് കളറിലൊക്കെ നമ്മള് കളക്ട് ചെയ്തായിരുന്നു. ഒരു സമയത്ത് ഇങ്ങനെ ആൽമണ്ടിന്റെ വന്നപ്പോ നമുക്കൊരു ഇഷ്ടം തോന്നി, അങ്ങനെ എടുത്തതാണ്. ഒരു ആൽമണ്ടും കിട്ടി, ഒരു മെയിലിനെ ഞാൻ അല്ലാതെ ഒരു റെഡ് സെപ്പറേറ്റ് എടുത്ത ലേലത്തില് എടുത്തതാണ്. അത് മെയില്. ഓ, റെഡ് കളറിലുള്ള മെയില്. മെയിലും പിന്നൊരു ഫീമെയിൽ ആൽമണ്ട്. ഫീമെയിൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്നല്ലേ? നടുക്ക് നിൽക്കുന്ന രണ്ടെണ്ണമാണ് കുട്ടികൾ, ഇവർക്ക് ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പാരന്റ് ഫീമെയിലിനേക്കാളും കുറച്ചുകൂടെ നല്ല കളർ വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് വന്നിട്ടുണ്ട്. അത് മെയിലായിരിക്കും തോന്നണല്ലേ, കുറുകിയൊക്കെ തുടങ്ങി. സീറോ കള്ളി അല്ലേ? സീറോ കള്ളിയാണ്. നല്ല വീടാണ് തോന്നണല്ലേ. ഇത് റെഡിന്റെ പേരല്ലേ? റെഡിന്റെ പേര്. ഇത് ഒരു പേരാണോ നമുക്ക് റെഡ് കയ്യിലുള്ളത്? നമ്മുടെ ഉണ്ടായിരുന്നു, സെയിൽ ചെയ്ത്. പിന്നെ ഒരു പേര് പിടിച്ചിട്ടിരിക്കുന്നു, വൈറ്റ് ഫെതർ ഉള്ളത്. ഇത് 2x2 വൈറ്റ് ഫെതർ ആണെന്ന് തോന്നണല്ലേ. കുട്ടികൾ ഇറങ്ങി തുടങ്ങിയോ? ഇറങ്ങി തുടങ്ങി. ഇത് ഈ ട്രെൻഡ് ഒക്കെ കഴിഞ്ഞപ്പോ മേടിച്ചാണോ, അല്ലെങ്കിൽ ആ ട്രെൻഡിൽ നിൽക്കുന്ന സമയത്ത് എടുത്തേ? ഇപ്പോഴാണ് നമുക്ക് കുട്ടികളെ ഇറങ്ങി. അത് ഉണ്ടായിരുന്നു, രണ്ടെണ്ണം കുട്ടികൾ ചത്തുപോയി. രണ്ട് റെഡ് ഉണ്ടായിരുന്നു, നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ളത്. ഈ ശരിക്കും മുഖി നമുക്ക് ലാഭത്തിലായ. മുഖിയൊക്കെ ലാഭത്തിലായി. നമ്മള് മേടിച്ചൊക്കെ പൈസ ഏകദേശം കിട്ടിയതാണ്. കുഴപ്പമില്ലാത്ത രീതി പോകുന്നുണ്ട്. അതൊക്കെ മുഖിയല്ലേ, ലാഭം തന്നെയാണ്, എല്ലാവർക്കും ലാഭം നൽകുന്നതാണ്. റേറ്റിൽ വ്യത്യാസം വന്നാലും എങ്ങനെയായാലും നമുക്ക് ലാഭം കിട്ടും. ലാഭം കിട്ടും. ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ടെങ്കിലും ആവശ്യക്കാരും ഉണ്ട് അത്രേ. പക്ഷെ നല്ല വില, ഭയങ്കര വില നിൽക്കുന്ന സമയത്തല്ല ഞാൻ മേടിച്ചത്. ഓ, ഭയങ്കര റേറ്റ് നിൽക്കുമ്പോഴല്ല മേടിച്ചത്, കുറച്ചൊന്ന് വ്യത്യാസം വന്നു. പിന്നെ നല്ല വിലയായിരുന്നു. നമ്മള് മേടിച്ചു കഴിഞ്ഞപ്പോ റേറ്റ് കൂടി അല്ലേ? ആ സമയത്ത് എന്റെ രണ്ടു പേരുണ്ടായിരുന്നു. ഇപ്പൊ നോർമൽ റേറ്റ് ആയി. ഇത് അടുത്തൊരു കളർ ചേഞ്ച് അല്ലേ? നമുക്കൊരു
ഇവിടെ ഇറങ്ങിയ കുട്ടി തന്നെയാണ്. രണ്ടുപേരും രണ്ടും ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പൊ എറിയിപ്പിച്ചെടുത്തതാണ്. അവരെ ഒന്ന് പൊട്ടിക്കണം. ഒരേ സെയിം ക്ലച്ചിൽ ഇറങ്ങിയതാണല്ലേ. എഗ്ഗ് ചെയ്തിട്ടുണ്ട്, മാറ്റി നോക്കണം. ഇറങ്ങിയിട്ട് നോക്കാം. ഈ എഗ്ഗ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടോന്നുള്ളത് നോക്കിയിട്ടില്ല. അതിപ്പോ ആയിട്ടേ ഉള്ളൂ. രണ്ടോ ദിവസം ഇട്ടിട്ട് ഈ പാത്രത്തിൽ എന്താ വെച്ചേക്കുന്ന? മണലല്ലാതെ വേറൊരു നമ്മളെ ഒരു തെർമോളിന്റെ ഒരു സാധനം വെച്ചിരിക്കുകയാണ്. അതൊക്കെ മതി. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുക. കാരണം മണലിലെ കുറച്ച് കുട്ടികളൊക്കെ നമുക്ക് കുറെ മിസ്സാവുന്നുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇതൊരു വെറൈറ്റി കളർ. അത് മെയിലാൻ തോന്നുന്നുണ്ട്, കണ്ടിട്ടത് മെയിൽ തന്നെയാണത്. ഫീമെയില്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നതിന് ശേഷമല്ലേ ഇവര് എഗ്ഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഇത് മെയിലായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? ഇത് മെയില്, മറ്റേ ഫീമെയില്. മറ്റേ ഫീമെയില്. ഇവിടുത്തെ കുട്ടി ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. രണ്ടും ഇവിടെ ഇറങ്ങിയത്. ബ്ലൂ ബാർ അല്ലേ? ബ്ലൂ ബാർ. ഇതാകുമ്പോ കറക്റ്റ് ബ്ലൂ ബാർ തന്നെ നമുക്ക് കുട്ടികൾ ഇറങ്ങുമ്പോ കിട്ടില്ലേ? അല്ല, അതിന്റെ കുട്ടി നമ്മൾ ആദ്യം കണ്ട് കാണിച്ചിട്ട് വെറൈറ്റി കളർ എന്ന് പറഞ്ഞു. ഓ ഓ, ഇവരുടെ കുട്ടി ഇറങ്ങിയത് ബ്ലൂ ബാർ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇവർക്ക് അപ്പൊ കളർ വ്യത്യാസം വരാറുണ്ട്. ഇവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളൊക്കെ ഇറങ്ങാറുണ്ട്. അത്യാവശ്യം പരിചയക്കാരായിരുന്നു. ഈ രണ്ട് കൊല്ലത്തിനിടയ്ക്ക് നല്ല രീതിയിൽ പരിചയം. ഒരുപാട് ബന്ധങ്ങളായി. ആൾക്കാരട്ടെ. ഇത് സാൻഡലിന്റെ ഒരു പേര്. രണ്ടുപേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാൻഡിൽ കളർ വരുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടുമെന്ന് തോന്നുന്നല്ലേ? മറ്റു ബേർഡ്സ് മറ്റു കളർ. നമ്മളെ പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ മൂന്ന് ക്ലച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവരെ പൊട്ടിക്കണം, ഇല്ലെങ്കിൽ മാർക്കൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓ ഓ, മൂന്ന് ക്ലച്ച് ഇവര് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കണം. അല്ലെങ്കിൽ സ്ഥിരം നമ്മൾ ഇവരായിട്ട് പിഴിയാൻ നിന്ന് കഴിഞ്ഞാല് ഔട്ടൊക്കെ വരും. ക്വാളിറ്റി കുറയാറുള്ള എനിക്ക് വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മൂന്ന് തവണ കഴിയുമ്പോ നമ്മള് മാറ്റണം. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിന്നിറങ്ങി എനിക്ക് കുട്ടിക്ക് നല്ല മാർക്കിംഗ് ആയിരുന്നു. കറക്റ്റ് മാർക്കിംഗ്. ഫീമെയിലും മറ്റേത് മെയിലുമാണ്. കുട്ടികൾ എങ്ങനെയാ കിട്ടുക? കുട്ടി കുഴപ്പമില്ല, നല്ല മാർക്കിംഗ് വരുന്നുണ്ട്. ചെക്കർ വരുന്നുണ്ടോ? ചെക്കർ ചില ഒരു പ്രാവശ്യം ചെക്കറും കിട്ടി, ഒരു പ്രാവശ്യം കിട്ടി. പിന്നെ രണ്ട് ആദ്യത്തെ ഇറങ്ങിയത് രണ്ടും സെയിം മെയിലാണ്. ഓ ഓ ഓ, ടീച്ചർ കിട്ടുന്നത് കുറവാണ്. മെയിലിന്റെ ആ ഒരു ഇതിലേ വരത്തുള്ളൂ. കൂടുതലും വരുന്നത് മെയിലിന്റെ ആ ഒരു കളറിലാണ് കിട്ടുക. ഫീമെയിലിനെ പോലെ ചെക്കർ കിട്ടുന്നതല്ലേ? സിറാസ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സൈസ് ഉള്ള ബേർഡ്സ് ആണ് കയ്യിലുള്ളത്. പിന്നെ അതെല്ലാം കുട്ടികളെയൊക്കെ നോക്കാൻ ബെറ്റർ ആണ് അവര്. ഇവരുടെ എഗ്ഗ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇവരുടെ കുട്ടികൾ ഇറക്കാറില്ല? ഇറക്കാറില്ല. ഞാൻ പിന്നെ നമ്മളെ കിങ്ങിന്റെ ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കിങ്ങിന്റെ കുട്ടികളെ ഇവര് നന്നായിട്ട് നോക്കി നല്ലോണം നോക്കും. കിങ്ങിന്റെ രണ്ടു കുട്ടികളെ വെക്കും ഇവർക്ക്? ഇവർക്ക് ആദ്യമൊക്കെ നമ്മള് രണ്ടെണ്ണം വെക്കുവാണ്. പിന്നെ ഇവര് ചവിട്ടി കൊല്ലുന്നതുകൊണ്ട് പിന്നെ സിംഗിൾ ആക്കി. സിംഗിൾ കുട്ടികളെ വെച്ച് കൊടുക്കുക. എത്ര പേരുണ്ടാകും നമ്മുടെ കയ്യില്? നമ്മളിപ്പോ രണ്ടുപേരേ ഉള്ളൂ. രണ്ടുപേർ. അടുത്ത പേരിനെ കൂടെ ഒന്ന് കാണാം. ഇതൊരു കളർ വെറൈറ്റി ഒരെണ്ണത്തിനൊരു കുറച്ച് വൈറ്റ് കളറൊക്കെ കയറി വരുന്നുണ്ടല്ലേ. കുട്ടികൾ ഇറക്കുന്നില്ല എന്ന് വേണ്ടി ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ. ഇത് കുട്ടിയല്ലേ? ഇത് നാടൻ പ്രാവ് നോക്കിയായിരുന്നു. ഓ, ഇവരുടെ ഒക്കെ എടുത്ത് നമ്മൾ നാടൻ പ്രാവിന് വെച്ചു കൊടുത്തു. പിന്നെ അത് നാടന്റെ റിസൾട്ട് ഇല്ലാഞ്ഞപ്പോഴത്തേക്ക് നാടന്റെ ഒരു മുഖിയുടെ ഒരു ഇതാണ് നമ്മൾ വെച്ചു കൊടുത്തത്. ഇവരുടെ മുട്ട എടുത്ത് വെച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് വേറെ ചെയ്തപ്പോഴത്തേക്ക് ആ മുട്ട ആക്കി കുഞ്ഞു വിരിച്ച് പിന്നോട്ട് വെച്ചു. ഇങ്ങനെ വെച്ചതാണ്. അത് നമ്മൾ ഇറക്കാൻ വേണ്ടി ഇറക്കിയതല്ല, എന്നാലും നല്ലൊരു കുട്ടിയാണ് കിട്ടിയത്. എഗ്ഗ് നമ്മൾ കളയാതെ വെച്ചിരിക്കും. റിസൾട്ട് ഇല്ല എങ്കിൽ അതിന് വെച്ചോളൂ. ഗാഡിറ്റാനോ നമ്മുടെ അടുത്ത് എത്ര എണ്ണം ഉണ്ട്? ഗാഡിറ്റാനോ നമ്മുടെ അടുത്ത് 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ആദ്യമേ എടുത്ത് നമ്മൾ ഈ വൈറ്റ് ഗാഡിറ്റാനോ ആയിരുന്നു. ഇപ്പുറത്ത് കിടക്കുന്ന വൈറ്റ് ആണ്, മെയിലാണെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷെ അതിന് വേണ്ടിട്ട് പേരാക്കാൻ വേണ്ടിട്ട് എടുത്തതാണ് ഇയാള് ബ്ലൂ ബാറിന്. പക്ഷെ അത് രണ്ടും എടുത്തപ്പോഴത്തേക്ക് രണ്ടും ഫീമെയില്. പിന്നെ അല്ലാതെ ഒരു പേര് ഞാൻ എടുത്തതാണ്, ആൽമണ്ട് ലൈൻ ആയിട്ടുള്ളത്. അപ്പുറത്തുള്ള നമുക്ക് അതിനെ കണ്ടുകൊണ്ട് നോക്കാം. ഇതാണ് പറഞ്ഞ വൈറ്റ്. മെയിലാണെന്ന് പറഞ്ഞത്? മെയിലാണെന്ന് പറഞ്ഞ അതും പെയറാക്കാനാണ് നമ്മൾ ബ്ലൂ ബാറിന് എടുത്തത്. പക്ഷെ അത് രണ്ടും ഫീമെയിൽ ആയിപ്പോ. ഇത് സെപ്പറേറ്റ് പെയർ എടുത്തായിരുന്നു. ഇതിനെ ഒരു പെയർ എടുത്തു. പക്ഷെ അതും ഫീമെയിലാണ്. മൊത്തം 4 ഫീമെയിലായി. ഓ, 4 ഫീമെയിലായി. സെയിൽ ചെയ്തു. അപ്പൊ അതിന്റെ ബ്ലൂ ബാറിനൊരു കളി ഒരു കക്ഷി എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ബാറിനെ മെയിലുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓ, അതുവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 എണ്ണം ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ബ്രീഡിങ്ങോ അങ്ങനെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. നാല് എഗ് വെച്ചിടുന്നുണ്ടല്ലേ. ഫീമെയിൽ ആണെന്ന് അറിഞ്ഞത്. നമുക്ക് ഇവരെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല, മെയിലാണോ ഒരേപോലെ ഇരിക്കുന്നോണ്ടല്ലേ. അറിയാൻ പറ്റുന്നില്ല, കാരണം ഫീമെയിലും കുറവാറുണ്ട്. അതെ അതെ.
പൗട്ടിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല മറ്റുള്ള ബേഡിനെ പോലെ പെട്ടെന്ന് നമുക്ക്. ഇത് നമ്മുടെ ഫോസ്റ്റേഴ്സിനുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഇടാനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് സെപ്പറേറ്റഡ് ആണ് നമ്മളുടെ. ഇത് ടെറസിന്റെ മേളിലും മറ്റേ താഴത്തുണ്ട്, മെയിൻ ലോഫ്റ്റ് താഴത്തുമാണ്. ഇവിടെ നമുക്ക് എല്ലാ ബേർഡ്സിനെയും കാണണമെങ്കിലും കുറച്ച് ഇവിടെ കാണിക്കാവുന്ന ബേർഡ്സ് എന്തൊക്കെയാണ് ഉള്ളത്? പിന്നെ കുട്ടികളുണ്ട്, കുട്ടികളുമാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ എത്ര കേജ് ഉണ്ടാകും ഇവിടത്തേക്ക്? ഇവിടെ എനിക്ക് ഏകദേശം ഒരു 20 കേജ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഓടിച്ച് നമുക്ക് കാണിക്കാം. ഇപ്പൊ ഏത് മുഖി അല്ലേ ഉണ്ടെന്ന് പറഞ്ഞേ? ഇതില് ബ്രീഡിംഗ് സെറ്റും കുട്ടികളും ഉണ്ടല്ലേ. ഇത് കുട്ടികൾ കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനുള്ളതാണ്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് കാണിക്കാവുന്നത് പിന്നുള്ളത് കിങ്, പിന്നെ ഇവരെല്ലാം അതുപോലെ തന്നെ കിങ് ഉണ്ടല്ലേ. കിങ് ഓൾഡ് ലൈൻ ആണ്. കുറച്ചുകൂടെ കളറില് ഒരു മിക്സ്ഡ് കളർ ഒക്കെ വരും, ഒരു ഗിസൽ പോലത്തെ ഒരു കളർ പോലെ വരും. മെയിലാണത്, അത് സെയിലിട്ടേക്കുന്നതാണ്. ഇതുപോലെ വേറെ ഒരെണ്ണത്തിനെ കാണിക്കാം. വേറെ ഏത് ബേഡായിരിക്കും? ഹോമേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഹോമറായി കിടക്കുന്ന ഇവിടെ ഹോമേഴ്സിന്റെ പേരുകളുണ്ട്. നമുക്ക് നാല് പേർ ഇങ്ങനെ സൈഡിൽ വെച്ച് നോക്കിയാൽ അറിയാം. ഈ മേളിൽ കിടക്കുന്ന എല്ലാം ഹോമേഴ്സ് ആണ്. ഇവര് കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? കിങ്ങിന്റെ മുദിനയുടെ ഇവര് രണ്ടു കുട്ടികളെ നോക്കുമോ അല്ലെങ്കിൽ സിംഗിൾ കുട്ടികളെ? രണ്ടു കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ലോണം ഫുഡ് അവരെ ഒരുപാട് ഓവർ ഫുഡാണ് കൊടുക്കുന്നത്. കൊടുത്തും കൊണ്ട് ഒരു കുട്ടി എനിക്ക് മിസ്സായിട്ടുണ്ട്. ഓ, അതിനുശേഷം രണ്ട് കുട്ടികൾ എത്ര ചെയ്താലും നോക്കുന്നതാണ്. അതാണ് ഇവരെ സെലക്ട് ചെയ്തേക്കുന്നത് അല്ലേ. ക്രോ മിൽക്ക് എനിക്കൊന്ന് ഇവർക്ക് കൂടുതൽ കിട്ടുമെന്നുള്ളത്. ഒരുപാട് അങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കുട്ടികളെ. ഇതിപ്പോ ഇത് ഏത് പ്രാവുകളാണ്? ഇതൊരു നാടനാണ്. ഫ്രണ്ട് നിൽക്കുന്ന ടൈഗർ പോലത്തെ ഇത് വന്നിരിക്കുന്ന അല്ലേ. പിന്നെ ഒരു മുഖിയാണ്. അത് സിംഗിൾ ആയിട്ട് കിടന്നപ്പോ അവര് അമ്മി പേരായപ്പോ ഞാൻ പിന്നെ അവരെ അങ്ങനെ വിട്ട് അങ്ങ് വിട്ട്. കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ? നല്ല സുന്ദരം, രണ്ടും നല്ല ടൈഗർ പോലത്തെ കുട്ടികളെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഇതൊരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു. താഴെ കിടന്നതിന്റെ കുട്ടിയാണ്. പത്തുകളെ ഫീമെയിൽ സിംഗിൾ ആയിട്ട് ഇടയ്ക്കാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കുമല്ലേ. അതുപോലെ കിങ്ങിന്റെ മെയിൽ ആണ്. അത് ഇന്നെടുത്ത് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇട്ടേ ഉള്ളൂ. പക്ഷെ പേരായിട്ടില്ല, വെറുതെ ഇട്ടേക്കുന്നു. ശരിക്കും പറഞ്ഞ അപ്പുറത്ത് കൊണ്ടുവരും. ഈ ഒരു കിങ് ഉണ്ടല്ലേ, ഓൾഡ് ലൈൻ എന്നുള്ള രീതിയിലാണ്. ഇതും കൊടുക്കാനുള്ളതാണ്. അത്യാവശ്യം ഇങ്ങനെയാണെങ്കിലും സിംഗിൾ ആയിട്ടൊക്കെ ആണെങ്കിൽ കിട്ടും നമുക്ക്. ഇപ്പോഴാണെങ്കിൽ മെയിലിന് നമുക്ക് എപ്പോഴും കിട്ടും, ഫീമെയിലിന് കിട്ടാനാണ് പാട്. ഈ കിങ്ങിന്റെ പിന്നെ ഞാൻ പിന്നെ ഇതിൽ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി അങ്ങനെ ഇട്ടേക്കുന്നതാണ് ഈ ഒരു മെയിലിനെ. പിന്നെ നമുക്ക് പുതിയ ന്യൂ ലൈൻ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഓൾഡ് ലൈനെ കൂടുതൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ ഇപ്പൊ രണ്ടു ഒരാൾ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഒരു മെയിലിനെ. പ്രാവുകളെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ പ്രാവിന് വേണ്ടി സ്വിമ്മിംഗ് പൂളൊക്കെയാണ് പണിത് കൊടുത്തേക്കുന്നത്. എന്താണ് ഇവരുടെ കുളിപ്പിക്കലും അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? നമ്മളൊരു ബേസിനകത്താണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് ബേഡിന് കൂടുതൽ നമുക്കത് കുളിക്കാൻ പറ്റില്ല ഒരു സമയത്ത്. അപ്പൊ ഞാൻ വെച്ചാൽ പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഉണ്ടാക്കാം രീതിയിൽ ടാങ്ക് പോലെ കെട്ടി ചെയ്തു. പിന്നെ അവരുടെ ഭയങ്കര ചൊറിച്ചിലൊക്കെ കാരണം ഞാൻ ഇമ്പോർട്ട് ആയിട്ട് കൊണ്ടുവന്നൊരു മെഡിസിൻ ആയത് മറ്റേ ബാത്ത് സാൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് ഇടുമ്പോഴത്തേക്ക് ഒരു പച്ച കളറായിട്ട് മാറുകയാണ്. പിന്നെ നോർമൽ വെള്ളം വേറൊരു കളറിലേക്ക് മാറും. അതായത് യൂറോപ്യൻകാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. വേണ ഒരു ആറ് മാസത്തേക്ക് പേനോ ചെള്ളോ ഒന്നും ഉണ്ടാകുന്നു. ഇതിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ആറ് മാസത്തേക്ക് ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഇത് എങ്ങനെയുണ്ട്? അല്ല, ഞാൻ ചെയ്തിട്ട് ഇപ്പൊ രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്തു. അതിനുശേഷം കുഴപ്പമൊന്നുമില്ല. വെണ്ണ ചെള്ളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കുടിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, അസുഖങ്ങളൊന്നും ഇല്ല. മറ്റേത് പിന്നെ വല്ലപ്പോഴൊക്കെ ഒരു ക്രാങ്കർ ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ പോയിട്ട് ബോക്സ് ഉണ്ടാവുമായിരുന്നു. ഇത് മേ ബി ഇതുകൊണ്ടായിരിക്കും അല്ലേ. ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിക്കാവോ? നമ്മള് കുളിപ്പിക്കുന്ന പ്രോസസ് ഇപ്പൊ നോർമൽ വെള്ളത്തിലേക്ക് ഇടുമ്പോ അല്ലേ. ഓ, വെള്ളത്തിലേക്ക് ചെല്ലുമ്പോ കളർ മാറുകയാണ്. ഈ കളറിലേക്ക് മൊത്തത്തിൽ മാറുമല്ലേ. അപ്പൊ അവർ കുളിക്കുമ്പോഴത്തേക്ക് അവർ കുടിക്കുകയും ചെയ്യും. ആ കുളിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ ദേഹത്തുള്ള ഒരുമാതിരിപ്പെട്ട ചെള്ളും കാര്യങ്ങളൊക്കെ എല്ലാം പോകുകയും ചെയ്യും. നമ്മൾ ഓരോ ബേർഡുമായിട്ടാണ് വിടുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇറക്കി വിടും. അപ്പൊ ഒരാൾ ഇറക്കുന്ന ആദ്യം ഈ കളർ കാണുമ്പോൾ അവർക്കൊരു പ്രയാസമാണ് ഇറങ്ങാനായിട്ട്. ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇറങ്ങി, ബാക്കി എല്ലാവരും അങ്ങനെ ഇറങ്ങിക്കോളും. ഈ വെള്ളം കളയാനായിട്ടുള്ള എന്തെങ്കിലും മെത്തേഡുകളുണ്ട്? ബാൽവ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ കൂടെയാണോ? ഈ സൈഡിൽ കൂടെ ഉണ്ടല്ലേ. അവിടെ ഉണ്ട്. പുറത്തേക്ക് പോയിക്കോളും.
ഇത് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഈ പ്രോസസ്? ഇത് ആഴ്ച ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആറുമാസത്തിലാണ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി, പക്ഷെ ഞാൻ ഒരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യും. പിന്നെ അല്ലാതെ നമ്മൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വരെ കുളിപ്പിക്കാട്ടോ സാധാരണ വെള്ളത്തിലല്ലേ. ഇതിപ്പോ നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇത് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. സാധാരണയായിട്ട് സ്ത്രീകൾ നോക്കുന്ന ലോഫ്റ്റുകൾ നല്ല വൃത്തിയായിട്ടായിരിക്കും കിടക്കുന്നത്, ഇവിടെ നോക്കിയാലും അത്രയും വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. സ്ത്രീകൾ നോക്കുന്ന കൂടുകൾ നന്നായിരിക്കും എന്നൊരു തോന്നലുണ്ടോ? അതായത് അവരെന്ന് പറഞ്ഞാൽ നമ്മൾ മിറ്റം വീട്ടിലാണെങ്കിലും നമ്മൾ മിറ്റവും കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കത്തില്ല, അപ്പൊ അതുകൊണ്ട് അവര് നോക്കുമ്പോ അമ്മ രാവിലെ എണീറ്റിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും, അതായത് തറ മൊത്തം ക്ലീൻ ആക്കും. കൂട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ജസ്റ്റ് ക്ലീൻ ആക്കി എടുക്കും. അത് വൈഫ് ചെയ്യും? വൈഫ് അമ്മയോടാണ് ചെയ്യുന്നത്, രണ്ടുപേരും കൂടെ. പിന്നെ അതായത് മണ്ണുള്ള കൂടുകൾ മാത്രം രണ്ടു ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യും. പിന്നെ ഡ്രോയർ ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കത്തേ ഉള്ളൂ. എന്താണ് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുപോവാ, മുന്നോട്ട് കൊണ്ടുപോവാ. നമ്മൾ ഓവർ ആയിട്ടുള്ള വീടിനെ കൂട്ടാതെ നല്ല എടുക്കുന്ന വീടിനെ നല്ല രീതിയിൽ കൊണ്ടുപോവാന്നുള്ളതാണ്. നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ, എല്ലാവിധ ആശംസകളും. കോളനി ആണല്ലേ, കുട്ടികളായിട്ടൊക്കെയാണ്. മുഖിയാണ് കൂടുതലും കിടക്കുന്നല്ലേ. മുദിനയുണ്ട്, റിസൾട്ടേക്ക് ഉണ്ട്. ഇവിടെ പുറത്തുനിന്ന് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് നമുക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഓടിച്ച് കാണിച്ചേക്കാം. ആ ഇതിലും മുദിനയും മുഖിയും തന്നെയാണല്ലേ. ഓ ഓ, സ്റ്റാൻഡിലും ഇതൊക്കെ സെയിലായി കിടക്കുന്നതാണ്. കുറച്ച് പേരൊക്കെ ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ.